ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് മാവ് കുഴക്കുക പരത്തിയ ഒന്നും ചെയ്യാണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമോസ ഷീറ്റിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് സ്പ്രിംഗ് റോളിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നല്ല എളുപ്പമാട്ടോ. അപ്പം ഇതെങ്ങനെയാണ് നോക്കിയാലോ, ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗളിലേക്ക് 3 ഗ്ലാസ് മൈദ ഇട്ടെടുക്കുന്നുണ്ട്. ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിനാണ് അളന്നെടുത്തിട്ടുള്ളത്. ഏത് പാത്രത്തിനും വേണമെങ്കിലും നിങ്ങൾക്ക് അളന്നെടുക്കാം. ആ ഒരു അതേ പാത്രത്തിന് തന്നെ നമ്മൾ വെള്ളം അളന്നെടുക്കണം കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം കപ്പിനോ ഗ്ലാസ്സിനൊക്കെ അളക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഈ മാവ് ഒന്ന് കലക്കിയെടുക്കണം. അപ്പോൾ 3 ഗ്ലാസ് മൈദക്ക് ഞാനിവിടെ 4 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസ് മൈദയാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 1.5 ഗ്ലാസ് വേണ്ട, ഒരു 1.25 ഗ്ലാസിനും കുറച്ച് കൂടുതലായിട്ട് വെള്ളം എടുത്തിട്ട് നല്ല പോലെ ഒന്ന് കലക്കിയെടുത്താൽ മതി. അപ്പം ആദ്യം നമ്മൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുക്കുന്നുണ്ട്. ഇനി 3ാമത്തെ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നങ്ങോട്ട് കറക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി കേട്ടോ. അതൊക്കെ വീട്ടിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ 4ാമത്തെ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നല്ല പോലെ നമുക്കിതൊന്ന് കട്ടിയൊന്നുമില്ലാണ്ടൊന്ന് കലക്കിയെടുക്കണം. അപ്പോൾ 4 ഗ്ലാസ് വെള്ളം ഞാൻ മുഴുവനായിട്ട് തന്നെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് നമുക്ക് മാവ് വേണ്ടത്. വെള്ളം ഒരുപാട് കൂടിപ്പോരുത്, എന്നാലും കുറഞ്ഞും പോരുത്. ഇനി നമുക്കിതൊരു അരപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം, കട്ടകളൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും ലൂസായിട്ടാണ് മാവ് ഉണ്ടാവുക. നമ്മൾ കലക്കി ഒഴിക്കുന്ന അപ്പത്തിൻ്റെ ആ ഒരു മാവിൻ്റെ ഒക്കെ പാകം കേട്ടോ. അപ്പോൾ ഈ ഒരു ലൂസിൽ നിങ്ങൾ മാവ് കലക്കിയെടുക്കുക. ഇനി ഒരു പാനോ തവയോ വെച്ചിട്ട് ചെറുതായിട്ട് ചൂടായാൽ മതി. അത് നമുക്ക് ഓരോ തവി മാവ് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. അപ്പോൾ ഒരുപാട് ചൂടായ പാനിൽ നിങ്ങൾ ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ ദോശ പോലെ ഹോളുകൾ വരും. അപ്പോൾ ചെറിയ ചൂടിൽ വേണം നമ്മൾ ഇതുപോലെ ഒഴിച്ചിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ വിട്ട് വരും. ആ ഒരു സമയത്ത് തിരിച്ചിടുകയൊന്നും വേണ്ട കേട്ടോ. നമുക്ക് ഇതുപോലെ ഓരോന്നായിട്ട് ചുട്ടെടുക്കുക. തിരിച്ചിടേണ്ടെന്ന് പറഞ്ഞത് നമ്മൾ സമൂസ ഉണ്ടാക്കുന്ന സമയത്ത് ഫ്രൈ ആക്കി എടുക്കുന്നതുകൊണ്ട് തന്നെ തിരിച്ചും മറിച്ചിട്ടിട്ടൊന്നും ഒരുപാട് സമയം ചുട്ടെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. ആ പാനൊന്ന് വിട്ട് വരുന്ന ഒരു പാകത്തിനാവുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കോരി മാറ്റാം. അപ്പോൾ എല്ലാം ഇതുപോലെ ഞാൻ ചുട്ട് വെച്ചിട്ടുണ്ട്. വളരെ തിന്നായിട്ടാണ് കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓരോ അപ്പങ്ങളായിട്ടാണ് നമ്മൾ ചുട്ടെടുത്തിട്ടുള്ളത്. അപ്പം നല്ല കനം കുറച്ചിട്ട് തന്നെ ചുട്ടെടുക്കുക, നല്ല നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ കൈയൊക്കെ അതിൽ കൂടെ കാണുന്ന അത്രയും നൈസാണ് കേട്ടോ. ഇനി ഇതെങ്ങനെ ചുറ്റിയെടുക്കുക എന്നുള്ളതും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇതുപോലെ ഓരോ ഷീറ്റ് എടുത്തിട്ട് പാനിൻ്റെ തട്ടിയ ഭാഗം ഉണ്ടല്ലോ, അടിഭാഗം, അത് ഉൾഭാഗത്തേക്ക് ആക്കിയിട്ട് നമ്മൾ ഇതുപോലെ 2 സൈഡിൽ നിന്ന് ഒന്ന് മടക്കി കൊടുക്കുക. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്താണ് ശരിക്കും ഫില്ലിംഗ് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. ചിക്കനോ വെജിറ്റബിളോ എന്തെങ്കിലും ഫില്ലിംഗ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുത്താൽ മതി. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ. ഈ ഒരു ഭാഗം ഇങ്ങനെ മടക്കിയെടുത്തിട്ട് വീണ്ടും നമ്മൾ ഇതുപോലെ ഒന്ന് 2ാം പ്രാവശ്യം ഒന്ന് മടക്കുക. എന്നിട്ട് ഈ ബാലൻസ് വരുന്ന ഈ ഭാഗം നമ്മൾ കുറച്ച് മാവ് തേച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഏത് ഫില്ലിംഗ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു സമൂസ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് സാധാരണ നമ്മൾ ഓയിലോ വെളിച്ചെണ്ണയിലോ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. ഞാൻ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. ഇത് എങ്ങനെ മടക്കിയെടുക്കുമെന്ന് ചിലർക്കൊക്കെ സംശയം ഉണ്ടാവും. അപ്പോൾ അതുപോലെ ചിലർ സൈഡൊക്കെ കട്ട് ചെയ്തിട്ടാണ് സമൂസക്കൊക്കെ മടക്കിയെടുക്കാറുള്ളത്. അപ്പോൾ ബാലൻസ് വരുന്ന ആ മാവൊക്കെ വേസ്റ്റ് ആയിപ്പോവും. ഇതാവുമ്പോൾ നമുക്ക് ഒന്നും വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, വളരെ എളുപ്പത്തിൽ തന്നെ ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഫില്ലിംഗ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ചെയ്താൽ മതി. ഫ്രൈ ചെയ്തെടുക്കാനും എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഫില്ലിങ്ങൊക്കെ റെഡിയാക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്യുന്നതും കൂടെ കാണിക്കാം. അപ്പോൾ ഇതിൽ കൂടെ നമ്മൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ലെങ്തി ആവും വീഡിയോ കേട്ടോ. അതുകൊണ്ടാണ് അപ്പോൾ ഇതുപോലെ എല്ലാം നമുക്കിതുപോലെ തന്നെ ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇനി സ്പ്രിംഗ് റോളാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ സൈഡിൽ നിന്ന് മടക്കിയെടുത്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, വളരെ എളുപ്പമാണ്. ായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ